നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ മേക്ക് ഇൻ വില്ലേജ് എന്ന ഒരു പ്രോജക്റ്റിനെ പരിചയപ്പെട്ടിരുന്നു. നിരവധി ചെറുതൊഴിലുകൾ പഠിപ്പിക്കുന്ന, അത്തരം ബിസിനസ് ചെയ്യുവാൻ വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുന്ന, അതിനുവേണ്ട റോ മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് മേക്ക് ഇൻ വില്ലേജ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ബോൺസായി, ടെഡ്ഡി ബിയർ, മോപ്പ് നിർമ്മാണം, അങ്ങനെയുള്ള ചെറുതൊഴിലുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് വിതരണം ചെയ്യുകയും അതിനുവേണ്ട പരിശീലനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു പരിപാടി, അതാണ് മേക്ക് ഇൻ വില്ലേജ്. ഈ മേക്ക് ഇൻ വില്ലേജ് എന്ന ഈ ഒരു പരിപാടി കേരളം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും ഫ്രാഞ്ചൈസി നൽകുവാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ വില്ലേജിൻ്റെ അമരക്കാരനായ ശ്രീ നിസാമുദ്ദീനോട് നമുക്ക് ഇതിൻ്റെ വിശദ വിവരങ്ങൾ അന്വേഷിക്കാം. ഒരു ഫ്രാഞ്ചൈസി എന്നൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ടാവും. കാരണം ധാരാളം ഫ്രാഞ്ചൈസി തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഇത്തരം സംശയങ്ങളൊക്കെ നമുക്ക് നേരിട്ട് നിസാമുദ്ദീൻ സാറുമായി സംസാരിക്കാം. നമ്മുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. സർ, എന്താണ് ഈ മേക്ക് ഇൻ വില്ലേജ്? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? മേക്ക് ഇൻ വില്ലേജ് അതിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണ്? ഓക്കെ, മേക്ക് ഇൻ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ്. അതിനുശേഷം നമ്മൾ സൂം മീറ്റ് കൊണ്ടുവന്നു. അപ്പൊ അതിലൂടെ ആളുകൾക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും പ്രോഡക്റ്റുകളെ കുറിച്ചും അത് മേക്ക് ചെയ്ത് എങ്ങനെ വിപണിയിലേക്ക് എത്തിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ സൂമിലൂടെ നമ്മൾ അതിന്റെ ട്രെയിനിങ് കൊടുത്തു. ആ ലോക്ക്ഡൌണിന്റെ സെക്കൻഡ് ലോക്ക്ഡൌൺ ടൈം ആയിരുന്നു. അതിനുശേഷം നമ്മൾ ജനുവരി 1 ട്രിവാൻഡ്രം, അതുപോലെ കൊല്ലം, ഇങ്ങനെ ഓരോ ജില്ലകളിൽ നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. ജനുവരി 30-31 കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ ഒരു മാസം കൊണ്ട് നമ്മുടെ പ്രോഗ്രാം കേരളത്തിന്റെ ഏകദേശം ജില്ലകളിലും പല ഭാഗത്തും നമുക്കത് നടത്താൻ സാധിച്ചു. അങ്ങനെ മേക്ക് ഇൻ വില്ലേജിന്റെ ആ ഒരു പ്രവർത്തനം എല്ലാ ആളുകളിലും, സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായി ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഇതാണ് മേക്ക് ഇൻ വില്ലേജിന്റെ ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ഒരു കാര്യം. ശരി, ഇത്തരം പരിപാടികളുടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് അങ്ങ് സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മേക്ക് ഇൻ വില്ലേജ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്, പരിശീലനം നൽകുന്നത്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? മേക്ക് ഇൻ വില്ലേജിന്റെ ട്രെയിനിങ് എങ്ങനെയാണ് നൽകുന്നത്? മേക്ക് ഇൻ വില്ലേജ് ഇപ്പോ ട്രെയിനിങ് നൽകുന്നത് ഓൺലൈനായിട്ട് നൽകുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഓൺലൈൻ ട്രെയിനിങ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ പ്രോഗ്രാം, നമുക്ക് 2 ട്രെയിനിങ് സെന്ററുകളാണ് ഇപ്പോൾ ഉള്ളത്, ട്രിവാൻഡ്രത്ത്, കണിയാപുരത്ത്, അതുപോലെ തന്നെ തൃശൂർ ജില്ലയിൽ പെരിഞ്ഞനം. ഈ 2 സെന്ററുകളിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 1, 2 പെരിഞ്ഞനം, തൃശൂർ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. 9 മുതൽ 1 വരെയാണ് അവിടുത്തെ ട്രെയിനിങ് ഉണ്ടാവുക. അതുപോലെ ട്രിവാൻഡ്രത്ത് നമുക്ക് 9 സെക്കൻഡ് സാറ്റർഡേ, അതായത് ഏപ്രിൽ 9 സെക്കൻഡ് സാറ്റർഡേ 9-1 വരെയാണ് അവിടെയും പ്രോഗ്രാം ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഈ സെന്ററുകളിലാണ് ഇപ്പോൾ പ്രോഗ്രാം ഉള്ളത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഓരോ ജില്ലകളിലും നമ്മുടെ ട്രെയിനിങ് സെന്ററുകൾ വരുന്നുണ്ട്. അപ്പൊ അവിടെ അതിന്റെ ഇനാഗ്രേഷനുബന്ധിച്ച് ഓരോ 2 കൂടുമ്പോൾ മാസം തോറുമുള്ള പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഓഫ്ലൈൻ ട്രെയിനിങ് സെന്റർ മുഖാന്തരമാണ് ഉണ്ടാവുക. ഇനി അതിലും പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് സൂം മീറ്റിലൂടെ ശനി ഞായർ ദിവസങ്ങളിൽ പങ്കെടുക്കാം. ആ ഒരു പ്രോഗ്രാമില് നമ്മൾ അതിന്റെ പ്രോഡക്റ്റുകൾ, ഇപ്പം ക്ലീനിങ് മോപ്പ്, ടെഡി ബിയർ, ഹെയർ ബണ്ണ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ബോൺസായി, ഇങ്ങനെയുള്ള ക്ലീനിങ് ലിക്വിഡ്സ്, അപ്പൊ ഇതിന്റെയൊക്കെ പ്രോഡക്റ്റിന്റെ റോ മെറ്റീരിയൽ നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ പ്രോഡക്റ്റ് കൂടെ വെച്ചുകൊണ്ട് അതിനെ പ്രാക്ടിക്കലായിട്ട് ആ ഓരോ പ്രോഡക്റ്റും മേക്ക് ചെയ്യാൻ ചെയ്യുന്ന വീഡിയോസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വീഡിയോ ഓണാക്കി അവർക്കത് കണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഓൺലൈൻ ക്ലാസ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതാണ് ഓൺലൈൻ ഓഫ്ലൈൻ, ഈ രീതിയിലാണ് ഇപ്പോൾ ക്ലാസ് നമ്മൾ ചെയ്യുന്നുള്ളത്.
പിന്നെ നമ്മള് ട്രെയിനിങ്ങിന് ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റുകളോ സ്കൂളുകളോ മറ്റുള്ള ഏതെങ്കിലും ക്ലബുകളോ ഒക്കെ ക്ഷണിച്ചാൽ അതിന് ആ രീതിയിലും നമ്മള് ഒരു കുടുംബശ്രീ യൂണിറ്റ് ഇപ്പൊ അങ്ങനെയൊക്കെ ട്രെയിനിങ് നടത്താറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ്, നമ്മൾ മേക്ക് ഇൻ വില്ലേജ് വഴി പരിശീലനം നൽകി, സംരംഭകർക്കായി പരിശീലനം നൽകി, അതോടുകൂടി മേക്ക് ഇൻ വില്ലേജും ഈ സംരംഭകരുമായിട്ടുള്ള ബന്ധം അവസാനിക്കുകയാണോ? തുടർന്നും അവർക്ക് വേണ്ട സപ്പോർട്ട് മേക്ക് ഇൻ വില്ലേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അതായത് റോ മെറ്റീരിയലിൻ്റെ കാര്യത്തിലായാലും പരിശീലനാനന്തരം എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടാകുമ്പോൾ അത് ദൂരീകരിക്കാനുമൊക്കെ മേക്ക് ഇൻ വില്ലേജിൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടാകുമോ എന്നതാണ് അടുത്ത സംശയം. തുടർന്നും സംരംഭകരെ സഹായിക്കുമോ? തീർച്ചയായിട്ടും മേക്ക് ഇൻ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഈ സംരംഭകർ ഇപ്പം ട്രെയിനിങ് കഴിഞ്ഞു, ആ ട്രെയിനിങ് കഴിഞ്ഞവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതില് ഡൌട്ടുകൾ ചോദിക്കുന്നവർക്ക് ഡൌട്ടുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട റോ മെറ്റീരിയലുകൾ നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് വേണ്ട മാർക്കറ്റിംഗ് സഹായങ്ങൾ, അതായത് ഈ പ്രോഡക്റ്റ് മേക്ക് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വിൽക്കാം, അതിന് വേണ്ട സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മറ്റുള്ള നമുക്ക് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മണിക്കൂറുകളാണ്. അപ്പൊ ആ അത് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടുമുള്ള ഡൌട്ടുകളും കാര്യങ്ങളും നമ്മളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ കഴിയും. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു മേക്ക് ഇൻ വില്ലേജിന്റെ വിജയവും. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ താങ്കളുടെ മേക്ക് ഇൻ വില്ലേജിന്റെ ഭാഗമായി പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. അവർക്ക് തുടർന്ന് തൊഴിൽ ചെയ്യുന്നതിനാവശ്യമായ മെറ്റീരിയൽ എങ്ങനെയാണ് എത്തിച്ചു നൽകുക? താങ്കൾ സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഒരു സംരംഭകന്റെ കൈകളിൽ എത്തിച്ചേരുക? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. മേക്ക് ഇൻ വില്ലേജ് റോ മെറ്റീരിയലുകൾ എങ്ങനെയാണ് എത്തിച്ചു നൽകുന്നത്? മേക്ക് ഇൻ വില്ലേജ് ഇപ്പോൾ റോ മെറ്റീരിയൽ എത്തിച്ചു നൽകുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ട്രെയിനിങ് സെന്ററുകൾ, അതായത് ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ നമുക്ക് തൃശ്ശൂരുമുള്ള ട്രെയിനിങ് സെന്ററിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇനി അവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടാത്ത പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോഡക്റ്റ് നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരുന്നതാണ്. അതായത് APS പാർസൽ മുഖാന്തരമാണ് കേരളത്തിൽ ഏകദേശം APSO KRSO ഈ പാർസൽ സർവീസ് മുഖാന്തരമാണ് നമ്മൾ പ്രോഡക്റ്റുകൾ അയക്കുന്നത്. അപ്പൊ ഏകദേശം 1 വീക്ക് നമുക്ക് കാലതാമസം, ചിലപ്പോ ചില പ്രോഡക്റ്റുകൾ സീസണിൽ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രോബ്ലംസുകളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ ഒക്കെ, കൂടുതലും നമുക്ക് ബാംഗ്ലൂരോ ചെന്നൈ അതുപോലെ തന്നെ ബാംഗ്ലൂര് മധുരൈ കോയമ്പത്തൂർ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് പ്രോഡക്റ്റുകൾ വരുന്നത്. ചില സമയത്ത് വീണ്ടും വൈകാറൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് 1 വീക്ക് എന്ന് പറയുന്ന ചിലപ്പം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആയത് കേസുകളും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും പ്രോഡക്റ്റുകൾ നമ്മൾ മാക്സിമം കസ്റ്റമറിലേക്ക് നേരത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്നൈ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഔട്ട്ലെറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും 2-3 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് കൂടെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ ആളുകൾക്ക് പ്രോഡക്റ്റ് എത്തിക്കാൻ കഴിയും. ഇതാണ് അതുകൊണ്ടുള്ള ഒരു പ്രയോജനം. ഇതെല്ലാം ശരിയാണ്. എന്നാൽ ഈ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെ വിപണി കണ്ടെത്തുവാൻ സാധിക്കും? അതിനെക്കുറിച്ച് മേക്ക് ഇൻ വില്ലേജിന് എന്താണ് പറയുവാനുള്ളത്? മേക്ക് ചെയ്ത പ്രോഡക്റ്റുകളെ എങ്ങനെയാണ് വിപണി കണ്ടെത്തുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനിങ്ങിന് വരുന്ന ഓരോ ആളുകൾക്കും യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, മറ്റ് സോഷ്യൽ മീഡിയ വഴി എങ്ങനെ പ്രോഡക്റ്റുകളോ സർവീസുകളോ ആണെങ്കിലും ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ഐഡിയ നമ്മുടെ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും വാട്സപ്പ് സ്റ്റാറ്റസ് മുതൽ അത് എവേ മെസ്സേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കാറ്റലോഗുകൾ എങ്ങനെ ഉണ്ടാക്കാം, യൂട്യൂബ് ചാനല്, അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, ഇതിലൊക്കെ എങ്ങനെ വീഡിയോസും അതുപോലെ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ ഡാറ്റാബേസുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗപ്പെടുത്തി മാർക്കറ്റിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ
പ്രോഡക്റ്റുകൾ എങ്ങനെ എത്തിക്കാം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഐഡിയ, ഒരു ധാരണ നമ്മൾ ആ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേക്ക് ചെയ്ത പ്രോഡക്റ്റുകളെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസിയെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇതിന്റെ ഫ്രാഞ്ചൈസി എങ്ങനെയാണ് നൽകുക, അതിന് എന്തൊക്കെയാണ് നിബന്ധനകൾ, അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? അതുപോലെ ഫ്രാഞ്ചൈസി ഉടമകൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? താങ്കളുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്തു, അതിനുവേണ്ടി പണം മുടക്കി. അവർക്ക് ഈ പണം മുടക്കുന്ന ഫ്രാഞ്ചൈസി ഓണേഴ്സിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുക, അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമായി പറഞ്ഞാൽ നന്നായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നതിന് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? അതിനുവേണ്ട ഇൻവെസ്റ്റ്മെന്റ് മറ്റ് ചിലവുകളെ കുറിച്ച് വിശദീകരിക്കാമോ? എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, 2.5 lakh നമുക്ക് സ്റ്റാർട്ടിംഗിൽ ചെയ്യാം. ഇനി കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കെ ആയവർക്ക് 5 lakh അബവ് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ നമുക്ക് 500 square feet സ്ഥലമാണ് അതിന് ആവശ്യമായി വരിക. ഒരു 300 square feet, ഒരു 30 വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസാണ്, ടീച്ചിങ് നടത്താനുള്ള ആ ഒരു സ്പേസും ആണ് വേണ്ടി വരിക. ഒരു 200 square feet നമുക്ക് റോ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു പോയിന്റും ആണ് വേണ്ടി വരിക. അപ്പൊ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റും പറഞ്ഞു. ഇനി നമ്മുടെ ഭാഗത്ത് മേക്ക് ഇൻ വില്ലേജ് എന്താണ്, ഈ ഓരോ ട്രെയിനിങ് സെന്ററുകൾക്കും സ്കൂൾ ഓഫ് മേക്ക് ഇൻ വില്ലേജ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഇതിനെന്താണ്, നമ്മൾ മാക്സിമം ഈ ഒരു സ്ഥാപനത്തിന് നമുക്ക് ഓരോ ജില്ലകളിൽ വരുന്ന ഓരോ പ്രദേശത്ത് വരുന്ന ഓർഡറുകളും അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം അവിടെ ഓരോ മാസത്തില് 2 training അല്ലെങ്കിൽ 1 training നമ്മൾ ആ ഒരു സെന്ററിൽ വെച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ട്രെയിനിങ് സെന്ററിന് മാക്സിമം നമുക്ക് പ്രൊമോട്ട് ചെയ്യുക യൂട്യൂബേഴ്സിനെ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് സെലിബ്രിറ്റികളെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ട്രെയിനിങ് സെന്ററിനെ നമുക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ഓരോ ടിപ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനും കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് ഡാറ്റാബേസ് സോഫ്റ്റ്വെയറുകൾ, സോഷ്യൽ മീഡിയ, മറ്റുള്ള ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം ആളുകളിലേക്ക് നമുക്ക് ഈ ഒരു ട്രെയിനിങ് സെന്ററിനെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. മേക്ക് ഇൻ വില്ലേജിന്റെ ഫ്രാഞ്ചൈസി എടുത്തവർക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, ഇൻകം കിട്ടുന്നത്, അതായത് ട്രെയിനിങ് നടത്തുമ്പോൾ ആ സ്ഥാപനത്തിൽ ട്രെയിനിങ് നടത്തുമ്പോഴുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൽ റോ മെറ്റീരിയൽ സെയിലാകുമ്പോൾ ആ റോ മെറ്റീരിയൽ ഒരു 10% എബോ ബൾക്കായിട്ട് സെയിലാവുന്ന ഒരു സംഭവമാണ് റോ മെറ്റീരിയൽ. ഓരോ സംരംഭകരും വാങ്ങുന്ന റോ മെറ്റീരിയൽ സെയിൽ ചെയ്യുമ്പോഴുള്ള പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആ റോ മെറ്റീരിയലിനെ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റിയിട്ട് അവർക്ക് ഷോപ്പുകൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ സപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ ആളുകൾക്കും പ്രോഡക്റ്റ് സെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ റീറ്റെയിൽ ആയിട്ട് നടക്കുന്ന പ്രോഡക്റ്റ് റീറ്റെയിൽ സെയിൽ നടന്നാലും അതിന്റെ ബെനിഫിറ്റ്സ് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഓൺലൈനിലായിട്ടോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗപ്പെടുത്തി ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയും അതിലൂടെയുള്ള ഇൻകവും ഈ ഒരു ട്രെയിനിങ് സെന്റർ നടത്തുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സംരംഭകരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ധാരാളം ഫ്രാഞ്ചൈസി തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ അടുത്ത സമയത്തും ധാരാളം ആളുകളുടെ പണം ഫ്രാഞ്ചൈസിയിലൂടെ നഷ്ടപ്പെട്ടു, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംശയമുണ്ടാവും, മേക്ക് ഇൻ വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയും അങ്ങനെ വല്ല തട്ടിപ്പുമാണോ? ഇതിൽ പണം നിക്ഷേപിക്കുന്നവർക്ക്, ഈ ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് പണം മുടക്കുന്നവർക്ക് എന്തെങ്കിലും നഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ടോ? ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത്? ഈ മേക്ക് ഇൻ വില്ലേജിന്റെ ഫ്രാഞ്ചൈസിയും ഒരു തട്ടിപ്പ് പരിപാടിയാണോ എന്നാണ് പച്ചയായ ചോദ്യം. ഇത്തരം ഫ്രാഞ്ചൈസി തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത്തരം ഒരു സംഭവമാണോ മേക്ക് ഇൻ വില്ലേജ് എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും മേക്ക് ഇൻ വില്ലേജ് ഒരുപാട് ഫ്രാഞ്ചൈസി തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികൾ നമ്മുടെ നാട്ടിൽ പല
കേസിലും വരുന്നുണ്ട്, അല്ലെങ്കിൽ പല. അപ്പൊ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആളുകളിൽ നിന്ന് ഒരു ഫണ്ട്, അതായത് ഇത്ര രൂപ, 50,000, 2,00,000 അല്ലെങ്കിൽ 10,000, 25,000, ഇങ്ങനെ ഒരു എമൗണ്ട് നിങ്ങളുടെ ഫ്രാഞ്ചൈസി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തരണം. അത് കഴിഞ്ഞതിന് ശേഷം ആണ് നിങ്ങളുടെ പ്രോഡക്റ്റും. ഇത് ഇങ്ങനെ ഒരു സർവീസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ 2.5 ആണെങ്കിൽ, 5 lakh ആണെങ്കിൽ, എത്രയാണോ അതിനുള്ള റോ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് തരുന്നത്. ആ റോ മെറ്റീരിയൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 10,000 രൂപയുടെ റോ മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങി അത് മേക്ക് ചെയ്താൽ അതൊരു 13,000-14,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും ഹോൾസെയിലായിട്ട് ഷോപ്പുകൾക്ക്. മാത്രമല്ല ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് റീറ്റെയിൽ വിൽക്കുമ്പോൾ ഏകദേശം ഒരു 100% 100% പ്രോഫിറ്റോടുകൂടെ, ഒരു 100 രൂപയ്ക്ക് വാങ്ങുന്ന പ്രോഡക്റ്റ് 200 രൂപയ്ക്ക് വിൽക്കാൻ കഴിയും. അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഇപ്പൊ ടെഡി ബിയർ ആണ് ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞത്. ഇനി ബോൺസായി, ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഒക്കെ ആണെങ്കിൽ അതിനേക്കാളും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഹെയർ ബണ്ണ് അതൊക്കെ ചെയ്താൽ. ഇപ്പൊ ക്ലീനിങ് മോപ്പ് വരുമ്പോൾ ചിലപ്പോൾ 100% പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു 50-70% പ്രോഫിറ്റ് കിട്ടുന്ന. അപ്പൊ ഇത്തരം നല്ല പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള റോ മെറ്റീരിയൽ നമ്മൾ ഹോൾസെയിൽ പ്രൈസിനാണ് നമ്മുടെ ഓരോ ട്രെയിനിങ് കഴിയുന്ന, അല്ലെങ്കിൽ ട്രെയിനിങ് പങ്കെടുത്തവർക്കും അല്ലാത്തവർക്കും നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ റോ മെറ്റീരിയലുകൾ ഇത്രയും വില കുറച്ചാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെന്ററുകൾക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പം സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും, പിന്നെ മേക്ക് ഇൻ വില്ലേജിന്റെ എന്താണ് അവരുടെ ലാഭം? സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് സെന്ററുകള് ഒരു 3-4 എണ്ണമാണ് നമ്മുടെ ലിസ്റ്റിൽ ഇപ്പം വന്നിട്ടുള്ളത്. ഇനിയും നമ്മുടെ ഓരോ ജില്ലയിലും ഇനി കുറെ ട്രെയിനിങ് സെന്ററുകൂടെ വരാനുണ്ട്. ഈ സെന്ററുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു പർച്ചേസിംഗ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാനും, നമ്മൾ ഇപ്പോഴെടുക്കുന്നതിനേക്കാൾ ടേൺ ഓവർ കൂടുമ്പോൾ, അതിന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്ക് വില കുറച്ചെടുക്കാനും കഴിയും. ആ ഒരു ലെവലിലേക്കാണ് മേക്ക് ഇൻ വില്ലേജ് ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രോഫിറ്റ് എടുത്തുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്, കാര്യങ്ങൾ കുറെ കൂടെ നമുക്ക് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി ഒരുപാട് ടേൺ ഓവറിലേക്കും വലിയൊരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രോഫിറ്റിലേക്ക് വരും. ഇപ്പൊ തീർച്ചയായിട്ടും പ്രോഡക്റ്റുകളുടെ ഡേ ബൈ ഡേ വില കൂടിയാണ് പല പ്രോഡക്റ്റുകളും വരുന്നത്. എന്നാലും നമ്മൾ ആ പഴയ റേറ്റിൽ തന്നെയാണ് നിലനിർത്തി ഇനിയും നമുക്ക് വില കുറച്ച് കസ്റ്റമറിന് എങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് സെന്റർ ഓരോ ജില്ലയിലും ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെന്നൈ ബേസ്ഡ് ആയിട്ട് നമുക്കൊരു ഹെഡ് വരുന്നുണ്ട്, ഹെഡ് ഓഫീസ്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാനും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട്, 1 week എന്ന് പറയുന്ന നമുക്ക് 2-3 ദിവസത്തിനകത്ത് തന്നെ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാനും, ടേൺ ഓവർ കൂട്ടാനും, ഇതൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭകരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് അറിയപ്പെടുന്ന കേരളത്തിൽ ഒരുപാട് സംരംഭകരെ വാർത്തെടുക്കാനും സഹായിക്കും. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ മേക്ക് ഇൻ വില്ലേജിലൂടെ ചെയ്യാൻ കഴിയും. അതാണ് നമ്മളുടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകർക്ക് തോന്നാനിടയാകുന്ന സംശയങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതിനൊക്കെ വ്യക്തമായ ഉത്തരവും സാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പോൾ മേക്ക് ഇൻ വില്ലേജ് എന്ന പരിപാടിക്കും അതിന്റെ ഫ്രാഞ്ചൈസി നൽകുന്ന പരിപാടിക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രേക്ഷകരോടാണ് ഏതൊരു പരിപാടിയായാലും ഏതൊരു സംരംഭത്തിലായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തമായി ഒരു അന്വേഷണം നടത്തുക. നമ്മെക്കൊണ്ട് ഈ ഒരു പരിപാടി നടത്തുവാൻ സാധിക്കുമോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുക. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും മാസികകളിലായാലും ഒരുപാട് ബിസിനസ് ആശയങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും വീഡിയോകളുമൊക്കെ ഉണ്ടാകും. അവയിൽ നിന്നൊക്കെ ആശയം സ്വീകരിക്കുക. അവരൊക്കെ പറയുന്നത് ഞാനായാലും മറ്റൊരാളായാലും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. നമ്മൾ നമ്മുടേതായ ഒരു അന്വേഷണം നടത്തി നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക. ഇത്തരം വീഡിയോകളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നുമൊക്കെ ആശയങ്ങൾ മാത്രം സ്വീകരിക്കുക. അവർ പറയുന്നതൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. നമ്മുടേതായ ഭാഗത്തു നിന്ന് ശരിയായ അന്വേഷണം നടത്തിയിട്ട് മാത്രം അവസാന തീരുമാനമെടുക്കുക. കാരണം പണം മുടക്കുന്നത് പകരമാണ്. ഏതെങ്കിലും ഒരു യൂട്യൂബറെയോ വ്ളോഗറെയോ കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പണം മുടക്കിയാൽ നഷ്ടം വരാനുള്ളത് നമ്മൾക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ശരിയായ ഒരു അന്വേഷണം നടത്തിയിട്ട് മാത്രം അവസാന തീരുമാനമെടുക്കുക.
അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നതിനായി പരമാവധി ഷെയർ ചെയ്യുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.